നമസ്കാരം. രാത്രി പൂരത്തിനിടെ പോലീസിന്റെ ബലപ്രയോഗം അതിരുവിട്ടതോടെ തിരുവമ്പാടി വിഭാഗം പൂരം നിർത്തിവച്ചു. രാത്രിയിൽ മഠത്തിൽ വരവ് പഞ്ചവാദ്യം നടക്കുന്നതിനിടെ നടുവിലാൽ ഭാഗത്ത് പോലീസ് ബാരിക്കേഡ് വെച്ച് എഴുന്നള്ളിപ്പ് തടഞ്ഞതാണ് പ്രകോപനമായത് എന്നറിയുന്നു. ഇന്നലെ രാത്രി 1:30 സംഭവം. ഇതോടെ പഞ്ചവാദ്യക്കാർ വടക്കുന്നാഥ ക്ഷേത്ര നടയ്ക്ക് മുന്നിൽ വെച്ച് പിരിഞ്ഞുപോയി. ആനകളും പൂരപ്രേമികളും മടങ്ങി. നടുവിലാലിലെ പൂരപ്പന്തലിന്റെ ലൈറ്റ് അണച്ച് തിരുവമ്പാടി ദേവസ്വം ശക്തമായ പ്രതിഷേധമറിയിച്ചു. ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്തരം സംഭവം. പാറമേക്കാവിൽ അമ്മയുടെ രാത്രി എഴുന്നള്ളിപ്പ് പോലീസ് ബാരിക്കേഡ് വെച്ച് തടയുകയും ഒരാനയെയും ഏതാനും മേളക്കാരെയും മാത്രം കടത്തിവിട്ടതും വലിയ ഒച്ചപ്പാടുണ്ടാക്കിയിരുന്നു. ഇന്നലെയും കമ്മീഷണറുടെ നേതൃത്വത്തിൽ മഠത്തിൽ വരവിലടക്കം കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും പൂരപ്രേമികളെ പിടിച്ച് തള്ളുകയും ചെയ്തിരുന്നു. ഇന്നലെ രാത്രിയിൽ എഴുന്നള്ളിപ്പിനിടെ വാദ്യക്കാരെയും ആനകളെയും തടഞ്ഞതാണ് വീണ്ടും പ്രശ്നമായത്. പൂരം വെടിക്കെട്ടിന് വേണ്ടി ഒരുക്കിയ ബാരിക്കേഡാണിത്. തിരുവമ്പാടി വിഭാഗം പൂരം നിർത്തിവെച്ചതോടെ വെടിക്കെട്ടിന്റെ കാര്യവും അനിശ്ചിതത്വത്തിലായി. പുലർച്ചെയും ചർച്ചകൾ തുടരുകയായിരുന്നു. രാവിലെ തിരുവമ്പാടി ഭഗവതി മഠത്തിലേക്ക് വരുന്നതിന് പുറപ്പെടുമ്പോൾ ആനയ്ക്ക് മുന്നിൽ 6 അടി അകലത്തിൽ നിൽക്കണമെന്ന് ആവശ്യപ്പെട്ട് പോലീസ് ഇന്നലെ ഇടപെട്ടതും വാക്കുതർക്കത്തിന് ഇടയാക്കിയിരുന്നു. മാധ്യമപ്രവർത്തകരെ പലയിടത്തും തടഞ്ഞതും പ്രതിഷേധത്തിന് വഴിവെച്ചു. കഴിഞ്ഞ വർഷവും പോലീസ് തിരുവമ്പാടി വിഭാഗവുമായി തർക്കം ഉണ്ടായിരുന്നു. അതേസമയം പതിവ് തെറ്റാതെ ഇത്തവണയും തൃശൂരിൽ വലിയ പൂരാവേശം തന്നെയായിരുന്നു. കനത്ത ചൂടും അത്യുഷ്ണവും അവഗണിച്ച് വടക്കുനാഥന്റെ മണ്ണിലേക്കൊഴുകിയ ആയിരങ്ങൾ പൂർണ്ണമാക്കിയത് മറ്റൊരു പൂരാഘോഷം കൂടിയാണ്. ആചാരങ്ങളിലോ സമയക്രമത്തിലോ അണുവിട തെറ്റാതെ എല്ലാ സൗന്ദര്യത്തോടെയും പൊലിമയോടെയും പൂരം നിറഞ്ഞൊഴുകി. പൊരിവെയിലിൽ ജനം കൂടുമ്പോഴുണ്ടാകാമായിരുന്ന പ്രതിസന്ധികൾ കൃത്യവും അവസരോചിതവുമായ ഇടപെടലുകൾ കൊണ്ട് തൃശൂരുകാർ മറികടന്നു. ഘടക പൂരങ്ങളിലെ ആദ്യ സ്ഥാനക്കാരനായ കണിമംഗലം ശാസ്താവ് വെള്ളിയാഴ്ച വെളുപ്പിന് പൂരത്തിനായി പുറപ്പെട്ടതോടെ 36 മണിക്കൂർ ആഘോഷത്തിന് തുടക്കമായി. ഉച്ചവരെ വടക്കുനാഥന്റെ ശ്രീമൂലസ്ഥാനത്തേക്ക് ഘടകക്ഷേത്രങ്ങളിലെ ദേവീദേവന്മാർ ഒന്നൊന്നായി എത്തി. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ പുറത്തേറി നെയ്തലക്കാവ് ഭഗവതി എത്തിയതോടെ ആവേശത്തിന്റെ വേലിയേറ്റമായി. ഇതിനിടെ കോങ്ങാട് മധുവിന്റെ നേതൃത്വത്തിൽ തിരുവമ്പാടിയുടെ മഠത്തിൽ വരവ് പഞ്ചവാദ്യം മുഴങ്ങി. ഉച്ചയ്ക്ക് കൃത്യം 2 വടക്കുനാഥന്റെ മതിൽക്കകത്ത് ഇലഞ്ഞിത്തറയിൽ പ്രസിദ്ധമായ ഇലഞ്ഞിത്തറ മേളത്തിന് തുടക്കമായി. കിഴക്കോട്ട് അനിയന്മാരുടെ നേതൃത്വത്തിലെ 2 മണിക്കൂർ മേളം കഴിഞ്ഞ തവണത്തേതിനെയും കടത്തിവെട്ടുന്നതായിരുന്നെന്ന് ആസ്വാദകർ പറയുന്നു. ഈ സമയത്ത് ശ്രീമൂലസ്ഥാനത്ത് തിരുവമ്പാടിയുടെ പാണ്ടിമേളവും മുറുകി. ഇലഞ്ഞിത്തറ മേളം പൂർത്തിയാക്കി പാറമേക്കാവ് വിഭാഗം ചരിത്ര പ്രസിദ്ധമായ തെക്കോട്ടിറക്കത്തിന് തുടക്കം കുറിച്ചു. പിന്നാലെ കുടമാറ്റം. 2 മണിക്കൂറോളം നീണ്ടുനിന്ന കുടമാറ്റത്തിൽ ഇരുവിഭാഗവും ആനപ്പുറത്തേറ്റിയത് 1500-ലേറെ കുടകളാണ്. കാണികൾക്കിടയിലെ വർദ്ധിച്ച സ്ത്രീ സാന്നിധ്യമായിരുന്നു ഇത്തവണത്തെ ഏറ്റവും വലിയ മറ്റൊരു പ്രത്യേകത. വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് എല്ലായിടത്തും ഏർപ്പെടുത്തിയിരുന്നത്. വിവിധ സന്നദ്ധ സംഘടനകളും തദ്ദേശ സർക്കാർ സ്ഥാപനങ്ങളും കുടിവെള്ള വിതരണം ഉൾപ്പെടെയുള്ള സേവനങ്ങളുമായി രംഗത്തെത്തിയിരുന്നു.